രക്ഷാബന്ധനിൽ പങ്കെടുത്ത് രാഖി ധരിച്ച സ്കൂൾ കുട്ടിയുടെ കയ്യിൽ നിന്ന് ടീച്ചർ അത് നിർബന്ധിച്ചഴിപ്പിച്ച സംഭവം ഇപ്പോൾ വിവാദത്തിലാണ്. തൃശൂരിലാണ് വിദ്യാർത്ഥിയുടെ രാഖി സ്കൂൾ അധ്യാപിക അഴിപ്പിച്ചതായി പരാതി. കുരിയാച്ചിറ സെന്റ് ജോസഫ് മോഡൽ ഹൈസ്കൂളിലെ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെലസ് പെബിൻ എന്ന വിദ്യാർത്ഥിയുടെ രാഖിയാണ് അധ്യാപിക അഴിപ്പിച്ചത്. ഇതിനെതിരെ കുട്ടിയുടെ പിതാവ് പെബിൻ ജോർജ് ക്ലാസ് ടീച്ചർക്ക് പരാതി നൽകിയിട്ടുണ്ട്. തന്റെ മകൻ പെലസ് പെബിൻ ഭാരതത്തിന്റെ ദേശീയോത്സവമായ ഭാരത സംസ്കാരത്തിന്റെ ഭാഗമായ രക്ഷാബന്ധനിൽ പങ്കെടുത്തത് കൊണ്ടാണ് രാഖി കയ്യിൽ ധരിച്ചത്. രാഖി കെട്ടി ക്ലാസ്സിലിരിക്കാൻ സാധിക്കില്ലെന്ന് ക്ലാസ് ടീച്ചർ പറയുകയും രാഖി ഊരുകയും ചെയ്തു. രാഖി ധരിച്ച് ക്ലാസ്സിലിരിക്കാൻ അനുവദിക്കണം, ഇല്ലെങ്കിൽ അത് അനുവദിക്കാത്ത സ്കൂൾ നിയമം ഏതെന്ന് വ്യക്തമാക്കണമെന്നും പെലസിന്റെ പിതാവ് ടീച്ചർക്ക് നൽകിയ പരാതിയിൽ ആവശ്യപ്പെടുന്നു. അതേസമയം ടീച്ചർ പെബിന്റെ പരാതിക്ക് ഇതുവരെ മറുപടി നൽകിയിട്ടില്ല. സ്കൂൾ മാനേജ്മെന്റും ഇക്കാര്യത്തിൽ നിസ്സംഗത തുടരുകയാണ്. കൊന്ത ധരിക്കുന്ന ടീച്ചർക്ക് കുട്ടിയുടെ രാഖി അഴിപ്പിക്കാൻ എന്താ അവകാശമെന്നും പെബിൻ ജോർജ് ചോദിക്കുന്നു. ടീച്ചറല്ല ആര് പറഞ്ഞാലും ഇനിയും തന്റെ മകൻ രാഖി ധരിക്കുമെന്നും പെബിൻ വ്യക്തമാക്കി. സംഭവത്തെക്കുറിച്ച് പെലസിന്റെ പിതാവ് പെബിൻ ജോർജ് ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് സംഭവം പുറലോകമറിഞ്ഞത്. രാഖി ധരിച്ച് മകന് ക്ലാസ്സിലിരിക്കണമെങ്കിൽ ക്ലാസ് ടീച്ചർക്ക് കത്ത് നൽകേണ്ട അവസ്ഥ വരെയായെന്നാണ് പെബിൻ ജോർജ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞത്. രാഖി കെട്ടുന്നവർ വർഗീയവാദിയാകുമെങ്കിൽ അതെ, ഞങ്ങൾ വർഗീയവാദികളാണെന്നായിരുന്നു വാട്സാപ്പിൽ വന്ന ഒരു വിമർശനത്തിന് പെബിൻ നൽകിയ മറുപടി. രക്ഷാബന്ധൻ എന്നത് വർഗീയതയുടെയും വംശീയതയുടെയും അടയാളമായി മാറിയിട്ടില്ലേ? അത് മറ്റുള്ളവരിൽ എറുപ്പും അറുപ്പും മാത്രമേ സൃഷ്ടിക്കൂ. ആ ക്ലാസ് ടീച്ചറുടെ ധൈര്യത്തെ അഭിനന്ദിക്കുക എന്നായിരുന്നു വാട്സാപ്പിൽ പെബിൻ ജോർജിന് വന്ന വിമർശന കമന്റ്. ആ ക്ലാസ് ടീച്ചറോട് താലിമാലയും കൊന്തയും അഴിച്ചു വെച്ച് വരാൻ പറയൂ എന്നും പെബിൻ ജോർജ് വാട്സാപ്പിൽ മറുപടി കൊടുത്തു. ഇതിനോടകം സമൂഹ മാധ്യമങ്ങളിൽ ടീച്ചറെ വിമർശിച്ച് നിരവധി കമന്റുകളാണ് വരുന്നത്. രാഖി ഊരിപ്പിച്ച ടീച്ചറെ സസ്പെൻഡ് ചെയ്യണമെന്നും ആവശ്യം വരുന്നുണ്ട്. പെബിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെ അനുമോദിച്ചും നിരവധി പേരാണ് കമന്റ് ചെയ്യുന്നത്. നിരവധി പേർ പെബിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട്. താങ്കളെപ്പോലുള്ള രക്ഷിതാക്കളെ കാണാൻ ഒരുപാട് കാലമായി ആഗ്രഹിക്കുന്നു, ഒരുപാട് സന്തോഷം. ശരിയായ ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്നതിന് നന്ദിയുണ്ടെന്നായിരുന്നു ഒരു കമന്റ്. സമാന അനുഭവങ്ങൾ തങ്ങൾക്ക് നേരിട്ടതായും പലരും പെബിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ കമന്റ് ചെയ്തിട്ടുണ്ട്. പെബിൻ ജോർജ് ബിഗ് സല്യൂട്ട് എന്നും കമന്റിൽ പലരും പറയുന്നുണ്ട്. ഭാരതത്തിന്റെ ദേശീയോത്സവത്തിൽ രാഖി ധരിക്കാൻ അനുവാദമില്ല എന്നാണ് പലരും ചോദിക്കുന്നത്. സ്കൂൾ ടീച്ചറുടെ സങ്കുചിത മനോഭാവത്തിനെതിരെ തെറിവിളികളും വ്യാപകമാണ്. ഇത് ഇന്ത്യയല്ലേ, രാഖി കെട്ടുന്നതിൽ എന്ത് പ്രശ്നം തുടങ്ങിയ ചോദ്യങ്ങളുമായി ഹൈന്ദവ സംഘടനകൾ രംഗത്തുണ്ട്. സ്കൂൾ ടീച്ചറുടെ നടപടി വിമർശിച്ച് നിരവധി പോസ്റ്റുകളാണ് ഫേസ്ബുക്കിൽ നിറയുന്നത്. സമൂഹ മാധ്യമങ്ങൾക്കൊപ്പം മുഖ്യധാര മാധ്യമങ്ങളും വിഷയം ഏറ്റെടുത്തതോടെ സംഭവം വിവാദമായിട്ടുണ്ട്. ടീച്ചർക്കെതിരെ നടപടി വേണമെന്നാണ് ഭൂരിഭാഗം പേരും ആവശ്യപ്പെടുന്നത്. സ്കൂൾ മാനേജ്മെന്റ് നടപടിയെടുത്തില്ലെങ്കിൽ പ്രതിഷേധം സംഘടിപ്പിക്കാനും ഹൈന്ദവ സംഘടനകൾ തീരുമാനിച്ചിട്ടുണ്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.